നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ അവസാന നിമിഷം വരെ പ്രതിരോധ കോട്ട തീർത്ത് പഞ്ച്ഷീറും താലിബാന്റെ മുൻപിൽ കീഴടങ്ങി. പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലുള്ള അവശേഷിക്കുന്ന ഒരേയൊരു മേഖലയായിരുന്നു പഞ്ച്ഷീർ. പ്രവിശ്യയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ പിടിച്ചെടുത്തതായി താലിബാന്റെ മുതിർന്ന വക്താവ് സബീഹുല്ല മുജാഹിദ് പ്രഖ്യാപിച്ചു. പഞ്ച്ഷീർ പ്രവിശ്യ ഗവർണറുടെ കോമ്പൗണ്ട് ഗേറ്റിന് മുൻപിൽ താലിബാൻ അംഗങ്ങൾ നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. പഞ്ച്ഷീർ വിജയത്തോടെ രാജ്യം യുദ്ധക്കെടുതിയിൽ നിന്ന് പൂർണ്ണമായി കരകയറി എന്നായിരുന്നു താലിബാൻ വക്താവിന്റെ പ്രതികരണം. പഞ്ച്ഷീറിലും താലിബാൻ ആധിപത്യം ഉറപ്പിച്ചതോടെ നാഷണൽ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പ്രതിരോധ സേനയുടെ ഭാവിയും അനിശ്ചിതത്വത്തിലായി. എന്നാൽ പ്രതിരോധ സേനയുടെ തലവനായ അഹമ്മദ് മസൂദ് താലിബാന്റെ അവകാശവാദത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. താലിബാന് കിട്ടാക്കങ്ങിയായി നിലനിന്നിരുന്ന പഞ്ച്ഷീർ പ്രവിശ്യ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെയാണ് താലിബാൻ പിടിച്ചെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. ശക്തമായ ചെറുത്തുനിൽപ്പാണ് പഞ്ച്ഷീറിൽ നിന്നും താലിബാൻ നേരിടേണ്ടി വന്നത്. നിരവധി നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും സർക്കാർ ഉണ്ടാക്കുന്നതിന് മുൻപ് പഞ്ച്ഷീർ പിടിച്ചെടുക്കാനായത് താലിബാന് വലിയ നേട്ടമാണ്. താലിബാനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് നാഷണൽ റെസിസ്റ്റന്റ് ഫ്രണ്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ സേനയുടെ നേതാവ് അഹമ്മദ് മസൂദ് ആയിരുന്നു ഈ നിലപാട് അറിയിച്ചത്. ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഞായറാഴ്ച മസൂദ് ഈ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ കീഴടക്കിയതിന് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് വലിയ പ്രതിരോധം നടത്തിയ പഞ്ച്ഷീറും ഇപ്പോൾ താലിബാന്റെ വലയിലാകുന്നത്. വലിയ പോരാട്ടങ്ങളാണ് ഇതിനായി താഴ്വരയിൽ നടന്നത്. താലിബാൻ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും ആരോപണമുണ്ടായിരുന്നു. പഞ്ച്ഷീർ പ്രവിശ്യയിൽ ഞായറാഴ്ചയോടെയാണ് രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നത്. ഏറ്റുമുട്ടലിൽ താലിബാൻ വിരുദ്ധ പ്രതിരോധ സംഘത്തിന്റെ വക്താവ് കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ വക്താവായ ഫഹീം ദാഷ്ടിയാണ് കൊല്ലപ്പെട്ടത്. യുദ്ധം നടക്കുന്ന പ്രദേശത്തെ ഒരു ഉറവിടം ഉദ്ധരിച്ച് ടോളോ ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജംഇയ്യത്ത് ഇസ്ലാമി പാർട്ടിയിലെ മുതിർന്ന അംഗവും ഫെഡറേഷൻ ഓഫ് അഫ്ഗാൻ ജേർണലിസ്റ്റുകളുടെ അംഗവുമായിരുന്നു ഫഹീം ദാഷ്ടി. കാബൂളിന് 90 മൈൽ വടക്ക് ഹിന്ദുക്കുഷ് മലനിരകളിലാണ് പഞ്ച്ഷീർ താഴ്വര. 1992 അധികാരത്തിൽ എത്തിയപ്പോൾ താലിബാനെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രവിശ്യയായിരുന്നു പഞ്ച്ഷീർ. ഇതോടെ വലിയൊരു ചെറുത്തുനിൽപ്പിനാണ് അന്ത്യമായിരിക്കുന്നത്. അതേസമയം അഫ്ഗാനിലെ പുതിയ സർക്കാർ പ്രഖ്യാപനം അടുത്ത ആഴ്ചയിലേക്ക് നീട്ടിയെന്ന് താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് അറിയിച്ചിരുന്നു. രാജ്യാന്തര സമൂഹം അംഗീകരിക്കുന്ന തരത്തിൽ വിശാലമായ രൂപീകരണം ലക്ഷ്യമിടുന്നതുകൊണ്ടാണ് വൈകുന്നത് എന്നാണ് സൂചന. ഓഗസ്റ്റ് 15 അധികാരം പിടിച്ച ശേഷം ഇത് 2ാം തവണയാണ് സർക്കാർ രൂപീകരണം നീട്ടിവെക്കുന്നത്.